ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി കേസിന്റെ അന്വേഷണത്തിലുണ്ടായ കാലതാമസത്തിലാണ് ഇ ഡിയെ കോടതി വിമർശിച്ചത് അതേസമയം അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം ജാമ്യ ഹർജിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി കെജ്രിവാളിന്റെ ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇന്ന് ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന് ആം ആദ്മി പാര്ട്ടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സുപ്രീംകോടതി ഉത്തരവ് പറഞ്ഞില്ല മറ്റുനായ അഴിമതിക്കേസിൽ ജാമ്യാപേക്ഷ നല്കാതെ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തായിരുന്നു കെജ്രിവാള് കോടതിയെ സമീപിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ മാത്രം കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ഹർജി പരിഗണിക്കവേ ഇഡിയെ പലതവണ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു കേസന്വേഷണം തുടങ്ങി രണ്ടു വർഷത്തിനു ശേഷമുള്ള അറസ്റ്റിലും സത്യം കണ്ടെത്താൻ വർഷം എടുത്തുവെന്നു പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിക്ക് ചേർന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി സിസോദിയയുടെ അറസ്റ്റിന് മുമ്പ് മുതലുള്ള കേസ് ഫയലുകൾ ഹാജരാക്കാനും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഇഡിയോട് നിർദ്ദേശിച്ചു അതേസമയം കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം പരിഗണിക്കുന്നതിന് ഇഡിയും കേന്ദ്രസർക്കാരും ശക്തമായി കോടതിയിൽ എതിർത്തു കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും നിരവധി സാധാരണക്കാരും ജയിലിൽ കിടപ്പുണ്ടെന്നും സാധാരണക്കാരുടെ അവകാശങ്ങളെ ചെറുതായി കാണരുതെന്നും ഇഡി കോടതിയിൽ പറഞ്ഞു സാധാരണക്കാർ മുഖ്യമന്ത്രിയേക്കാൾ എന്ന ചോദ്യം കേന്ദ്ര കേന്ദ്രസർക്കാരും ഉയർത്തി എന്നാൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നും തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തിലൊരിക്കൽ മാത്രമാണെന്നും അസാധാരണ സാഹചര്യമുണ്ടെന്നും കോടതി പരാമർശിച്ചു എന്നാൽ ഇന്ന് ജാമ്യ ഹർജിയിൽ വിധി പറയാതെ കോടതി പിരിയുകയായിരുന്നു കേസിൽ വാദം വ്യാഴാഴ്ചയോ അടുത്തയാഴ്ചയോ തുടരും അതേസമയം കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയാലും ഔദ്യോഗിക ജോലികൾ ചെയ്യാൻ പാടില്ലെന്നും ഫയലുകളിൽ ഒപ്പിടാൻ കഴിയില്ലെന്നും കോടതി വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കാൻ മാത്രമാവും അനുമതി നൽകുക അതിനിടെ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി റോസവന്യൂ കോടതി ഈ മാസം വരെ നീട്ടി കൈരളി ന്യൂസ് ദില്ലി